നമസ്കാരം. ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്രം വാക്സിൻ നയം തിരുത്തിയതിൽ SFI വഹിച്ച പങ്ക് വളരെ വലുതാണ്. രാജ്യത്തെ പൗരന്മാർക്ക് സൗജന്യമായി വാക്സിൻ നൽകാത്തതിനെതിരെ രാജ്യമൊട്ടാകെ നടന്ന നിയമ പോരാട്ടങ്ങളിൽ SFI വലിയ പങ്കാണ് വഹിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവഞ്ചനയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ കൊടുത്ത കേസിൽ അവർ പങ്കുചേർന്നു. അതിനു പങ്കുചേർന്നുകൊണ്ട് SFI നടത്തിയ നീക്കത്തിൻ്റെ അതിൻ്റെയൊക്കെ കൂടി ഫലമാണ് കേന്ദ്രത്തിൻ്റെ പുതിയ വാക്സിൻ നയം. രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്ര സർക്കാരിന് വാക്സിൻ നയം തിരുത്തേണ്ടി വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയം തിരുത്താൻ പ്രയത്നിച്ച SFIയുടെ പങ്ക് വലുതാണ്. മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാം നോക്കുകുത്തികളായപ്പോൾ SFI ആണ് ആദ്യമായി കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. അതേസമയം രാജ്യത്തെ പൗരന്മാർക്ക് സൗജന്യമായി വാക്സിൻ നൽകണമെന്നും സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള മെഡിക്കൽ ഓക്സിജൻ്റെ GST ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടത് May 8 SFI സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. SFI അഖിലേന്ത്യാ സെക്രട്ടറി മയൂഖ് വിശ്വാസാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. തുടർന്ന് കേന്ദ്ര വാക്സിനേഷൻ നയങ്ങൾക്കെതിരെ സുപ്രീംകോടതിയിൽ SFI കക്ഷി ചേരുകയും ചെയ്തിരുന്നു. നിലവിൽ സുപ്രീംകോടതിയുടെയും സംസ്ഥാനങ്ങളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി കേന്ദ്രം വാക്സിൻ നയങ്ങൾ മാറ്റുമ്പോൾ സുപ്രീംകോടതിയിൽ നൽകിയ കേസിൽ കക്ഷി ചേർന്ന SFIയുടെ കൂടി വിജയമാണെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു വ്യക്തമാക്കി. രൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെ രാജ്യത്തെ പൗരന്മാർക്ക് സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമായിരുന്നു വ്യക്തമാക്കിയത്. വിമർശനത്തിനൊടുവിൽ വാക്സിൻ നയം തിരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു. 75% വാക്സിൻ കേന്ദ്രം കമ്പനികളിൽ നിന്നും നേരിട്ട് വാങ്ങി സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യും. 25% വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് വാങ്ങാം. കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് വാക്സിൻ നയത്തിൽ കേന്ദ്രം മാറ്റം വരുത്തിയത്. June 21 മുതൽ രാജ്യത്തെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ വാക്സിൻ കമ്പനികളിൽ നിന്നും നേരിട്ട് വാങ്ങി സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യും. നിർമ്മാതാക്കളിൽ നിന്ന് 75% വാക്സിൻ കേന്ദ്രം വാങ്ങുകയും സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്യും. 25% വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് നേരിട്ട് വാങ്ങാം. നേരത്തെ സംസ്ഥാനങ്ങൾ വാക്സിൻ കമ്പനികളുടെ പക്കൽ നിന്നും പണം കൊടുത്തു വാക്സിൻ വാങ്ങണമെന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ നയം. ഇതിനെതിരെ പല സംസ്ഥാനങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. നേരത്തെ വാക്സിൻ നയങ്ങൾക്കെതിരെ സുപ്രീംകോടതി രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു. കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയങ്ങൾക്കെതിരെ കേരള നിയമസഭയിൽ പോലും പ്രമേയം പാസാക്കി. വാക്സിൻ സൗജന്യമായി സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു.